ഈ വ്യാജരേഖ കേസിൽ എസ് എഫ് ഐ നേതാവ് വിദ്യ ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ്. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയുടെ പരാതിയിൽ പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. പക്ഷേ ഒരു ഗുരുതരമായ ഒരു കുറ്റം ചുമത്തപ്പെട്ട വിദ്യ ഇപ്പോഴും ഒളിവിലാണ്. പോലീസിനെതിരെ അതിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതായത് നിങ്ങൾ പറഞ്ഞല്ലോ, എസ് എഫ് ഐ നേതാവ് ഒന്നുമല്ലല്ലോ അവർ. നേരത്തെ പറഞ്ഞല്ലോ, ഒരു കാലത്ത് എസ് എഫ് ഐയുടെ ഭാഗമായി യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഭാരവാഹിയായിരുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾക്ക് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഒരു കുറ്റവാളികളെയും സംരക്ഷിക്കുന്ന സമീപനം സർക്കാരിനില്ല. അപ്പോൾ നേരത്തെ എസ് എഫ് ഐയിൽ പ്രവർത്തിച്ചിരുന്നു എന്നതുകൊണ്ട് നേരത്തെ പലരും വ്യക്തമാക്കിയതുപോലെ എസ് എഫ് ഐയുടെ ഒരു ഉത്തരവാദിത്തമല്ലത് അത്തരത്തിലുള്ള തെറ്റായ പ്രവണത. ഇപ്പോൾ മഹാരാജാസ് കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ് എല്ലാം ഇപ്പോഴത്തെ റാങ്കിങ്ങിൽ ഏറ്റവും മികവാർന്ന രീതിയിലേക്കാണ് വന്നിട്ടുള്ളത്. കേരളത്തിലെ കോളേജുകൾ നമ്മുടെ രണ്ട് മൂന്ന് സ്വഭാവത്തിൽ റാങ്കിങ്ങിലും നന്നായി മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നേട്ടമാകെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിൽ തെറ്റായ പ്രവണതകൾ ഏതെങ്കിലും വ്യക്തികൾ ചെയ്താൽ അതെല്ലാം ശക്തമായി തന്നെ നിയമാനുസൃതം തന്നെ നേരിടും. പോലീസ് അന്വേഷണം ഇപ്പോൾ കൃത്യമായിട്ട് നടക്കുകയാണ്, വിദ്യയുടെ കേസിലടക്കം. അത് നിങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, നന്നായി നടക്കുന്നുണ്ടെന്നുള്ളത്. അത് ഇന്ന് തന്നെ ഇത് പറയുന്ന പത്രം തന്നെ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് തയ്യാറാക്കാൻ എളുപ്പത്തിൽ കഴിയുക എന്നുള്ളത്. നിങ്ങൾ തന്നെ രണ്ടു ഭാഗം എഴുതുന്നുണ്ട്, ഇതിനൊക്കെ ഉന്നതമായ ബന്ധം വേണമെന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് പറയുമ്പോൾ അത് ചാരാനൊരു സംവിധാനവും സംഘടനയും വേണമെന്നല്ലാതെ ഇതൊക്കെ നിങ്ങൾ തന്നെ വായിച്ചു നോക്കിയാൽ എന്റെ യാഥാർത്ഥ്യം മനസ്സിലാവുമല്ലോ. ഇവര് ഇത് ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് രണ്ട് പ്രധാനപ്പെട്ട കോളേജുകളിൽ പഠിപ്പിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ഇതൊക്കെ കേരളത്തിലാണ് നടക്കുന്നത്. നമ്മൾ എത്ര വലിയ സംവിധാനത്തിലേക്ക് മുന്നേറി എന്നൊക്കെ പറയുമ്പോഴും ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ള സാധനം ഒരു ഭൂഷണമായിട്ടുള്ള കാര്യമാണോ? അല്ല, ഇതൊരു പ്രശ്നം നമ്മൾ ശ്രദ്ധപ്പെട്ടല്ലോ. അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഇനിയിപ്പോൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്തെങ്കിലും മാറ്റങ്ങൾ ആവശ്യമാണോ? അതെല്ലാം അതാത് കോളേജുകളും വകുപ്പും തന്നെ പരിശോധിക്കേണ്ടതാണ്. പക്ഷേ ഇത് ആവർത്തിക്കുന്നു പറഞ്ഞാൽ ഇപ്പോൾ ഒരു സംഭവം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഇത്തരം സർട്ടിഫിക്കറ്റുകൾക്ക് ആധികാരികത ഉറപ്പുവരുത്താൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് തോന്നുന്നു നിങ്ങൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നല്ല നിലയിലുള്ള മാറ്റങ്ങൾ ഇപ്പോൾ പ്രകടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിലെ കോളേജുകൾ ഇപ്പോൾ റാങ്കിങ്ങിൽ നിങ്ങൾ നോക്കിക്കോളൂ, ഏറ്റവും കൂടുതൽ കയറി വന്നിട്ടുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. മറ്റ് പലയിടങ്ങളിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകളിലെ പി എച്ച് ഡി വില കൊടുത്ത് വാങ്ങിക്കുന്നു, അതുപോലെ അധ്യാപകരാകുമ്പോൾ തെറ്റായ രീതികൾ, അത്തരം വാർത്തകളൊന്നും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഏതെങ്കിലും സംഭവം വന്നാൽ ആ സംഭവത്തിൽ കർക്കശമായ നിലപാട് സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളും സാധാരണഗതിയിൽ സർക്കാർ സ്വീകരിക്കും. അപ്പോൾ അതിന് ഇത്തരം സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്യാനായിട്ട് പ്രത്യേക സംവിധാനങ്ങൾ ആവശ്യമാണോ? അതെല്ലാം തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പരിശോധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നത് പുതുമയല്ല, അത് പക്ഷേ സർക്കാർ വകുപ്പിൽ തന്നെ സർക്കാർ ഓഫീസുകളിൽ തന്നെ കൊടുക്കുന്നതാണ് വളരെ ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ളൊരു കുറ്റം. അല്ല, പുതുമയാണോ ഇല്ല എന്നുള്ളത് ഞാൻ ഒന്നല്ല, നിങ്ങൾ തന്നെ പറയുന്നത് ഇതുണ്ടെന്നുള്ളത്. ഇപ്പോഴാ നമ്മുടെ ശ്രദ്ധയിൽ ഇപ്പോൾ ഒരു പ്രശ്നം വന്നിരിക്കുന്നു. അത് ആ ഗവൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ശക്തമായ അന്വേഷണം നടത്തുന്നു. ഒരാളും കുറ്റം ചെയ്ത ഒരാളെയും സംരക്ഷിക്കാൻ ഒരു സംവിധാനവും നിൽക്കില്ല. എന്നാൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയും നന്നായി ഉണ്ടാകേണ്ടതുണ്ട്. നിങ്ങൾ പക്ഷെ മാധ്യമങ്ങൾ പൂർണ്ണമായിട്ടും ഇപ്പോൾ ആദ്യത്തെ കേസിൽ തന്നെ ഞങ്ങൾ ചെയ്ത കാര്യത്തിൽ ഇങ്ങനെയാണോ എന്ന രൂപത്തിൽ എസ് എഫ് ഐ എന്ന സംഘടനയെ ആകെ അധിക്ഷേപിക്കുന്ന രൂപത്തിലുള്ള പ്രചാര വേലകളാണ് നടക്കുന്നത്. നേരത്തെ മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കിയതുപോലെ ഇപ്പോൾ എസ് എഫ് ഐക്കെതിരെ വാർത്തകൾ എഴുതുന്ന പലരും യൂണിയൻ ഭാരവാഹികളായി തന്നെ എസ് എഫ് ഐയുടെ പേരിൽ കോളേജിൽ പ്രവർത്തിച്ചവരാണ്. നിങ്ങളുടെ മാധ്യമങ്ങളിൽ തന്നെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നവരും ചിലരുണ്ട്, അവരെല്ലാം മുൻ എസ് എഫ് ഐക്കാരായിരുന്നു, യൂണിയൻ ഭാരവാഹികളായിരുന്നു. അപ്പോൾ ഇവരെല്ലാം നടത്തുന്ന അധിക്ഷേപത്തിന് എസ് എഫ് ഐ മറുപടി പറയാൻ പറ്റും? അപ്പോൾ അങ്ങനെ ഏതെങ്കിലും കാലത്ത് എസ് എഫ് ഐ വലിയ സംഘടനയല്ലേ, അപ്പോൾ അതിൽ പലരും വരും, തെരഞ്ഞെടുപ്പിൽ ചിലർ ജയിച്ചിട്ട് വരും, ചിലർ അത് കഴിഞ്ഞിട്ട് പിന്നെ എസ് എഫ് ഐയെ തന്നെയും ഇടതുപക്ഷത്തെയും കുറ്റപ്പെടുത്തുന്ന ജോലിയിൽ തന്നെ കേന്ദ്രീകരിച്ചെന്ന് വരും. അതൊക്കെ ഒരു ഭാഗമായി കണ്ടാൽ മതി. ഏതെങ്കിലും ആളുകൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാൻ ആരും നിൽക്കുന്നില്ല. ചില വ്യക്തികൾക്കെതിരെ മാത്രമാണ് ഇങ്ങനെ ആരോപണം വരുന്നത്. അപ്പോൾ ഈ വ്യക്തികൾക്കെതിരെ ആരോപണം ഉണ്ടാകുമ്പോൾ വാർത്തകൾ ഒരു പതിവാണ്. അപ്പോൾ അത് പാർട്ടിക്ക് എസ് എഫ് ഐക്കെതിരെയാണെന്ന് തിരിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ തലക്കെട്ടുകൾ തന്നെ നോക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് പോയിട്ട് കൊടുത്ത തലക്കെട്ട് നോക്ക്. അപ്പോൾ ആർക്കെതിരെയാണെന്ന് മനസ്സിലാവും. ഇന്ന് നമ്മൾ ഈ ഓപ്പറേഷൻ വാങ്ങിയല്ലേ, അത് കഴിഞ്ഞിട്ട് ക്രൈംബ്രാഞ്ചിൽ അന്വേഷണം കൈമാറിയിട്ടുണ്ട്. ആർസോ പ്രധാനമായി ഉന്നയിക്കുന്നത്
അധ്യാപകരുടെ ഭാഗത്തുനിന്ന് അടക്കം ഗൂഢാലോചന സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. ഇടതനുകൂല CPM അനുകൂല അധ്യാപക സംഘടനകളുടെ നേതാക്കൾക്കെതിരായിട്ട് തന്നെയാണ് അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഒരു പരിശോധന പാർട്ടി എന്നുള്ള തരത്തിൽ നടത്തുക എങ്ങനെയാണെന്ന്. അല്ല, ഇപ്പോൾ അന്വേഷണം നടക്കുന്നു പറഞ്ഞല്ലോ, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. അല്ല, ഈ KVD PhD പ്രൊമോഷൻ ലഭിക്കാൻ വേണ്ടി താങ്കൾ ഇടപെട്ടു എന്നുള്ള ഒരു ആരോപണം, ഇതിനൊക്കെ എന്നോട് ചോദിക്കേണ്ട കാര്യം, ഇതൊക്കെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ഇതൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അത് ഉപ്പുകൂട്ടാതെ വിഴുങ്ങി വന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നെ ആദ്യം നോക്കുക, ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ അസംബന്ധമൊക്കെ ചോദിക്കാൻ പോകും.